കോലഞ്ചേരിയിലെ യോഗ സെന്ററില്, ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് രാജീവ് സാറിന്റെ ക്ലാസ് ആയിരുന്നു. അതിനു മുമ്പ് ഞാൻ അവിടെ ക്ലാസ് എടുക്കാൻ ചെന്ന സമയത്ത് വർഷങ്ങളായിട്ട് യോഗ ചെയ്യുന്ന അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ വ്യാപകമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് നമ്മുടെ, അത് എന്താണെന്ന് പഠനങ്ങളൊന്നും നടന്നിട്ടില്ലെങ്കിലും ആളുകൾ സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല, വ്യാപകമായിട്ട് കുഴഞ്ഞു വീണു മരിക്കുന്നു ചെറുപ്പക്കാർ അല്ലെ, അല്ലെങ്കിൽ പ്രായമെത്താത്ത ആളുകൾ കുഴഞ്ഞു വീണു മരിക്കുന്നു. അവിടെയൊക്കെ നമ്മൾ കാണേണ്ട കാഴ്ച, നമ്മളുടെ ഇപ്പോ നമ്മുടെ ഗാനോഡർമ ചേർന്ന ഒരു ചായ കുടിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ അല്ലെ, ചായ തന്നെ നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്, ചായ കുടിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ, അതിനകത്ത് ഗാനോഡർമയും കൂടി ചേർന്നിട്ട് ആ ചായ കുടിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ കുഴയാതിരിക്കാമെങ്കിൽ അത് കഴിക്കണ്ടേ നമ്മൾ അല്ലേ, നമ്മൾ പറയുന്നതല്ല, അത് കഴിക്കണ്ടേ. ഇനി ചായ ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് നല്ല പലതരത്തിലുള്ള കാപ്പികളുണ്ട്, നമ്മുടെ ഗാനോഡർമ ചേർന്നിട്ടുള്ള 2-in-1 കാപ്പി, കട്ടൻ കാപ്പി അല്ലേ, ആ കാപ്പിയില് നല്ല ക്വാളിറ്റിയുള്ള കോഫിയും പ്ലസ് ഗാനോഡർമയാണ്. നമ്മൾ കഴിച്ചത് രാവിലെ എഴുന്നേറ്റിട്ട് ഒരു കാപ്പിയാ കുടിച്ചത് അല്ലെങ്കിൽ ചായ കുടിച്ചത്, പക്ഷെ ഓടി ഒളിച്ചത് ക്യാൻസറാണ്, ഓടി ഒളിച്ചത് ഹാർട്ട് അറ്റാക്ക് ആണ്. ഞാൻ ഈ പറയുന്നത് നമ്മളറിയാത്ത പല അത്ഭുതങ്ങളും നമ്മുടെ കോശങ്ങളിൽ പ്രവർത്തിക്കാനായിട്ട് ഗാനോഡർമയ്ക്ക് കഴിയുന്നു. അതുകൊണ്ടാണ് ചൈനക്കാര് അവരുടെ വർഷങ്ങളായിട്ടുള്ള ഏറ്റവും വർഷപ്പഴക്കമുള്ള അവരുടെ ചൈനീസ് ഗ്രന്ഥത്തിലെ ചൈനീസ് ഫാർമക്കോപ്പിയയില് ഒന്നാമത്തെ മെഡിസിനൽ ഹെർബായിട്ട് ഇതിനെ പറഞ്ഞിരിക്കുന്നത്, ഗാനോഡർമയെ പറഞ്ഞിട്ടുള്ളത്. സോ ഡോക്ടർ ലിം അഭിമാനത്തോടെ ഒരു ഗാനോഡർമ കമ്പനി ലോകത്തിന് മുമ്പിൽ പ്രസന്റ് ചെയ്തു, അതാണ് DXN എന്ന് പറയുന്നത്. കഴിഞ്ഞ 30 വർഷമായിട്ട് അജയമായിട്ട് 180-ൽ പരം രാജ്യങ്ങളിലുള്ള കമ്പനി, ഓരോ രാജ്യങ്ങളും കൈനീട്ടി DXN സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മുടെ ചായ, നമ്മുടെ കാപ്പി അല്ലേ, കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ നമുക്ക് കൊക്കോസി, കൊക്കോ, വാനില, കൂണ്. ഇപ്പൊ പരീക്ഷ സമയമാണ് അല്ലേ, ഇപ്പൊ ഈ പരീക്ഷ സമയത്ത് ഇത് കേൾക്കുന്ന അമ്മമാരാണെങ്കിൽ നമ്മുടെ കൊക്കോസി ഇട്ടുകൊണ്ട് നല്ലൊരു കാപ്പി കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊക്കോ തന്നെ കഴിച്ചാൽ ഓർമ്മശക്തി കൂടുമെന്ന് പറഞ്ഞത് അലക്സാണ്ടർ IPS ആണ് അല്ലെ, അദ്ദേഹത്തിന്റെ വീഡിയോ കിടപ്പുണ്ട്, കൊക്കോ കഴിച്ചാൽ. അപ്പൊ ഗാനോഡർമ കഴിച്ചാലോ, ഗാനോഡർമയിലുള്ള ഓർഗാനിക് ജർമാനിയത്തിന് നമ്മുടെ ഓക്സിജൻ കാരിയിങ് കപ്പാസിറ്റി കൂട്ടാനുള്ള കഴിവുണ്ട്. അപ്പൊ അത് നമ്മുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ പഠിക്കുന്ന കൊച്ചുങ്ങൾക്ക് മെമ്മറി പവർ കൂടാനായിട്ട്, ബ്രെയിൻ ഡെവലപ്മെന്റിന് സഹായിക്കുന്ന നല്ല ഒരു കൂട്ടം ചായ, കാപ്പി, അടക്കമുള്ള കൊക്കോസി പോലെയുള്ള ഉൽപ്പന്നങ്ങൾ. അപ്പൊ ഇതിന് ലോകം അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു. അതിന്റെ ഭാഗമാണ് ഇന്ത്യയില് തെലുങ്കാനയില് സിദ്ധിപ്പേട്ടില് ഗവൺമെന്റ് തന്നെ 100 ഏക്കർ തന്ന്, ആ 100 ഏക്കറില് 1000 കോടിയുടെ പട്ടുകൂറ്റൻ ഫാക്ടറി നമ്മുടെ ഉദ്ഘാടനം കഴിക്കും. 55 സൂപ്പർ പ്രോഡക്റ്റുകൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്, വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഇറങ്ങുകയാണ്. ഗാനോഡർമ ഉൽപ്പന്നങ്ങൾ, DXന്റെ സോപ്പ്, DXന്റെ പേസ്റ്റ് അത്ഭുതം കാട്ടുന്നു അല്ലേ. നമ്മുടെ ആളുകൾ പറയുന്നത് പോലെ തന്നെ നമ്മൾ പല പേസ്റ്റ് ഉപയോഗിക്കുന്നു, വിവിധ തരത്തിലുള്ള 10-15 തരം കെമിക്കൽ അടങ്ങിയ പേസ്റ്റുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഫുഡ്ജെല്ലും മെന്തോളും ഗാനോഡർമയും അടങ്ങിയ സൂപ്പർ പേസ്റ്റ് ഉള്ളിൽ പോയാൽ പോലും താരതമ്യേന വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള ഒരു നല്ല പേസ്റ്റ്, ആ പേസ്റ്റ് നമുക്കുണ്ട്. നമ്മുടെ സ്കിന്നിന് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുന്ന, ഇപ്പൊ പഴയ പല വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ അത്ഭുതകരമായ റിസൾട്ട് ഉണ്ട്, ഗാനോഡർമ ചേർന്നിട്ടുള്ള സോപ്പ്. ഇപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് പ്രോഡക്റ്റുകൾ എടുത്താൽ തന്നെ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങളാണ് DXN. വളരെ ഹെൽത്തി ആയിട്ടുള്ള സോപ്പ്, അതേപോലെ പേസ്റ്റ്, ചായ, കാപ്പി പോലെയുള്ള ഉൽപ്പന്നങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് കൂടാതെ ധാരാളം. അപ്പൊ ഇതിന് നമുക്ക് നമ്മുടെ പോണ്ടിച്ചേരിയിൽ വലിയ ഫാക്ടറി വന്നത്, നമ്മുടെ തെലുങ്കാനയിൽ വലിയ ഫാക്ടറി വന്നു, 18 ഏക്കറിൽ നമുക്ക് പോണ്ടിച്ചേരിയിൽ ഗംഭീര ഫാക്ടറി പ്രവർത്തിക്കുന്നുണ്ട്, നമുക്ക് ഹിമാചൽ പ്രദേശിൽ ബദ്ദയിൽ നമുക്ക് ഫാക്ടറി ഉണ്ട്. ഇപ്പൊ ഒറീസയില് ഗാനോഡർമ കൃഷി ചെയ്യാൻ വേണ്ടി 25 ഏക്കർ എടുത്തു, അതെടുത്തിട്ടുണ്ട്. നമ്മള് ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം, സൗത്ത് അമേരിക്കയിലെ ഗയാന എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഏകദേശം 100,000 ഏക്കറാണ് ഓർഗാനിക് കൾട്ടിവേഷന് വേണ്ടി ഡോക്ടർ ലിം എടുത്തിരിക്കുന്നത്. ഇന്തോനേഷ്യയിൽ ഫാക്ടറി ഉണ്ട്, ചൈനയിലുണ്ട്, മലേഷ്യയിലുണ്ട്, എവിടെയാ ഇല്ലാത്തത്? ലോകം മുഴുവൻ നിറഞ്ഞുകിടന്ന് കോടാനുകോടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് DXN കമ്പനി ഫാക്ടറിയും ഫാം ലാൻഡുമായിട്ട് DXന്റെ ക്രെഡിബിലിറ്റി തെളിയിക്കുന്നു, നമ്മുടെ പ്രോഡക്റ്റിന്റെ വിശ്വാസ്യത തെളിയിക്കുന്നു, കമ്പനിയുടെ വിശ്വാസ്യത തെളിയിക്കുന്നു. അങ്ങനെ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന കമ്പനി, ഒരു കൂട്ടം പ്രോഡക്റ്റ്, 10-200 പ്രോഡക്റ്റ് നമുക്കിപ്പോ വരാനായിട്ട് കിടക്കുന്നു, ഓരോന്ന് ഓരോ ചാനലിൽ വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഗാനോഡർമ പ്രോഡക്റ്റ് വന്നു, പെർലിന പ്രോഡക്റ്റിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ തീൻമേശയില് ഡൈനിങ് ടേബിളിൽ അത്യാവശ്യം വേണ്ട ഒരു പ്രോഡക്റ്റാണ് സ്പൈർലിന എന്ന് പറയുന്നത്, ബ്ലൂ ഗ്രീൻ ആൽഗ എന്ന് പറയുന്നു. അതിന്റെ ബ്ലൂ കളർ എന്ന് പറയുന്നത് ഫൈക്കോസയാനിൻ എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റ് ആണ്.
നമ്മുടെ മറ്റു പല മാരക രോഗങ്ങളും വരാതിരിക്കാൻ സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റ്. നമ്മുടെ പഞ്ചാബില് ഹാഷ് ബയോടെക് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനം സ്പാർലിനയിൽ നിന്നുള്ള ഈ പറയുന്ന ഫൈക്കോസയാനിൻ വേർതിരിച്ചെടുത്തിട്ട് അത് ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കും ക്യാൻസർ പേഷ്യന്റിന്. ഒരു ഇഞ്ചക്ഷന് ലക്ഷങ്ങളാണ് വില വരുന്നത്. അത്തരത്തിൽ വളരെ പവർഫുൾ ആയ ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ള സ്പൈർലിൻ. ഗ്രീൻ കളർ എന്ന് പറയുന്നത് ക്ലോറോഫിൽ ആണ്. നമുക്ക് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് നമുക്കറിയാം അനീമിക്കാണ് കൂടുതലും. അപ്പോ നമ്മുടെ രക്തമുണ്ടാകാനായിട്ട് സഹായിക്കുന്ന നമ്മുടെ സ്പൈർലിൻ. എല്ലാ വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ള ഓൾ സ്പെക്ട്രം ഓഫ് വൈറ്റമിൻസ് മിനറൽസ്. ഓരോ കുഞ്ഞു കുഞ്ഞു മിനറൽസും വൈറ്റമിൻസും നമ്മുടെ ബോഡിക്ക് ഇല്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഇപ്പൊ പൊട്ടാസ്യത്തിന്റെ അളവ് കുറഞ്ഞാൽ കുഴഞ്ഞു വീഴും, സോഡിയത്തിന്റെ അളവ് കുറഞ്ഞാൽ കുഴഞ്ഞു വീഴും, നമ്മൾ സിങ്കിന്റെ അളവ് കുറഞ്ഞാൽ ഹാർട്ടിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടും, അയണിന്റെ അളവ് കുറഞ്ഞാൽ രക്തത്തിന്റെ ക്വാളിറ്റി പോകും. ഇതെല്ലാം നിലനിർത്താൻ വേണ്ടി. അപ്പൊ ചോദിക്കും മറ്റു പല കമ്പനിക്കും ഞങ്ങൾ സ്പൈർലിനെ കേട്ടിട്ടുണ്ടല്ലോ. അത് സ്പൈർലിനെ പോലെയുള്ളതാണ്. സ്പൈർലിനെ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന്റെ വെള്ളത്തിന്റെ പി എച്ച്, അതിന്റെ ക്വാളിറ്റി വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഗുണത്തെക്കാൾ ദോഷമാകും. ഇന്റർനാഷണൽ മാർക്കറ്റിൽ പോകുന്ന പ്രോഡക്റ്റാണ് നമ്മുടെ സ്പൈർലിന്. ഒന്നാം നമ്പർ വെള്ളം കുടിക്കുന്ന ഓസ്ട്രേലിയയിൽ DXN ഉണ്ട്, 177-ാമത്തെ റാങ്കുള്ള ഇന്ത്യയിലും DXN ഉണ്ട്. അപ്പൊ ലോകം മുഴുവൻ പോകുന്ന പ്രോഡക്റ്റിന് മറ്റുള്ളവരുടെ ലോക്കൽ സ്പൈർലിനെയുമായിട്ട് ദയവ് ചെയ്ത് നമ്മൾ കമ്പയർ ചെയ്ത് ഹൈ ക്വാളിറ്റി സ്പൈർലിനെ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ നോനി ജ്യൂസ്, സ്ത്രീകളുടെ കുടപ്പുറപ്പ് എന്ന് പറയുന്ന നോനി ജ്യൂസ്, പീരീഡ് കറക്റ്റ് ആകാൻ, പീരീഡ് ടൈമിലുള്ള പെയിൻ മാറാൻ, പീരീഡിന് മുമ്പുള്ള ദേഷ്യം മാറാനായിട്ട്, നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് മൂലമുള്ള ആ പ്രശ്നങ്ങൾ മാറാനായിട്ട്, നമുക്ക് സന്ധികളിലൊക്കെ ഉള്ള വേദന നാച്ചുറൽ പെയിൻ കില്ലർ ആയിട്ട്, എന്നാൽ അത് ആന്റി ക്യാൻസറും മറ്റുമാണ്, സൂപ്പർ ആയിട്ടുള്ള, അതേപോലെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന മോറിൻഷി നമുക്ക് ഉൽപ്പന്നമായിട്ടുണ്ട്. നമ്മൾ ഇന്ന് കേരള മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ പോകുന്ന പ്രോഡക്റ്റാണ് റോസലേ ജ്യൂസ്. റോസലേ ജ്യൂസ് എന്ന് പറയുന്നത് 12,000 കോടിയുടെ കള്ളു കുടിക്കുന്ന മലയാളിക്ക് നിന്ന് ഏറ്റവും വലിയ ലിവർ പ്രോബ്ലം. പക്ഷേ നമ്മൾ കരുതുന്നത് പോലെ ആൽക്കഹോളിക് ഫാറ്റി ലിവറിനേക്കാൾ കൂടുതലാണ് സ്ത്രീകളുടെ ഇടയിൽ ഇന്ന് കാണുന്ന വറുത്തതും പൊരിച്ചതും അമിതമായിട്ട് നമ്മുടെ ഈ കാർബോഹൈഡ്രേറ്റ് എല്ലാം കഴിച്ചിട്ട് വരുന്ന ഫാറ്റി ലിവർ. ആ ഫാറ്റി ലിവറിന് നാച്ചുറലായിട്ട് നമുക്ക് കൊടുക്കാവുന്ന നല്ലൊരു ജ്യൂസാണ് നമ്മുടെ റോസലേ ജ്യൂസ്. റോസലേ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പ്രോഡക്റ്റുകൾ, അലോവേരയുടെ ക്ലെൻസർ, ബോഡി ലോഷൻ, ധാരാളം ഉൽപ്പന്നങ്ങൾ. ഏറ്റവും ലേറ്റസ്റ്റ് സൂപ്പർ സ്റ്റാർ ആയിട്ടൊരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. അതിന്റെ പേരാണ് കമ്പുചായ്. കമ്പുചായ് എന്ന് പറയുന്നത് വന്നപ്പോ എല്ലാരും പറഞ്ഞു ഇതെന്താണിത്, ഇത് എന്ത് തരത്തിലുള്ള സംഭവമാണ്. അപ്പൊ ചായ ഫെർമെന്റേഷൻ നടത്തിയിട്ട് ഉണ്ടാക്കുന്നതാണ് അല്ലെ, ചായ ഫെർമെന്റേഷൻ. അപ്പൊ നമ്മൾ ഓർത്തത് ഒരു കുപ്പിയിൽ വരുന്നു, ബിയർ പോലത്തെ ഒരു സാധനം, ഇതെങ്ങനെ മാർക്കറ്റ് പിടിക്കും, ആരും ഇത് കഴിക്കില്ല അല്ലെ. എല്ലാരത്തും ഒരു സംശയത്തിന്റെ കണ്ണുണ്ടാവും, എടുക്കുമാർ ചായയൊക്കെ ഫെർമെന്റ് ചെയ്തുകൊണ്ട് വരുന്നു. പക്ഷേ ആൽക്കഹോൾ ഇല്ലാത്ത വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, നമ്മുടെ ശരീരത്തില് ആമാശയത്തിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഫങ്ഷന് സഹായിക്കുന്ന പ്രോബയോട്ടിക് ബാക്ടീരിയ, നല്ല ബാക്ടീരിയയുടെ അളവ് കൂട്ടുന്ന സൂപ്പർ ആയിട്ടുള്ള കമ്പുചായ വന്നു. ലക്ഷക്കണക്കിന് ബോട്ടിൽ വന്നിട്ട് കാല് ബോട്ടിൽ പോലും കാണാനില്ല, അത്രക്ക് ഡിമാൻഡാണ്. എന്തുവന്നാൽ അടുത്ത ആഴ്ച തൊട്ട് ഇഷ്ടം പോലെ വരികയാണ്. എല്ലാവരും ഓർഡർ ചെയ്ത് കഴിഞ്ഞു. ഓരോരുത്തർ പറയുന്നത് എനിക്ക് 50 കുപ്പി വേണം, 15 കുപ്പി വേണം. കുപ്പിയോടുള്ള അമിതമായിട്ടുള്ള ഒരു താല്പര്യം അല്ലെ. എന്താണ് 50 കുപ്പിയും 15 കുപ്പിയും ഒക്കെ ഒന്നിച്ച് ഓർഡർ ചെയ്യുകയാണ്, ഇനിയും കിട്ടുവാന്ന് സംശയം. എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് നെറ്റ്വർക്ക് ചെയ്യുന്ന ലോകത്തെ ഏക പ്രസ്ഥാനമാണ് DXN. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഹിസ്റ്ററിയില് ചരിത്രത്തില് പ്രോഡക്റ്റ് നെറ്റ്വർക്ക് ചെയ്യുന്ന കമ്പനി ഇല്ല. ബാക്കി ഊതിപ്പെരിപ്പിച്ച പ്രോഡക്റ്റുകളാണ്, പലതും പല കമ്പനികളുടെ ഊതിപ്പെരിപ്പിച്ച പ്രോഡക്റ്റുകളാണ്. അവിടെ പ്ലാൻ വർക്ക്ഔട്ട് ചെയ്യാനുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ DXN കമ്പനി കൊടുക്കുന്നത് പ്രോഡക്റ്റ് വർക്കൗട്ട് ചെയ്യാനുള്ള പ്ലാനാണ് കൊടുക്കുന്നത്. എപ്പോഴാണോ പ്രോഡക്റ്റ് നെറ്റ്വർക്ക് ചെയ്യുന്നത് ആ കമ്പനിക്ക് മാത്രമേ ജനറേഷൻ ടു ജനറേഷൻ വരുമാനം കൊടുക്കാൻ പറ്റുള്ളൂ. തലമുറകള് നമ്മൾ ഓരോരുത്തരും ഇന്ന് DXN വന്ന് മെമ്പറായി, DXN പ്രോഡക്റ്റ് യൂസ് ചെയ്തു, അതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടി, നമുക്കിത് അടുത്ത ജനറേഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ശക്തമായ കമ്പനിയും വേണം, ശക്തമായ പ്രോഡക്റ്റും വേണം. നോക്കിക്കേ, DXN കമ്പനി ശക്തമാണെന്ന് ഇനി പറയണോ? കോടാനുകോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനി, സ്വന്തം പ്രോഡക്റ്റുകള്. ഈ കഴിഞ്ഞ ദിവസം കമ്പനി അടുത്ത നമ്മുടെ പ്രവർത്തകർക്ക് ചെല്ലാനും തങ്ങാനും എൻജോയ് ചെയ്യാനും ഹാപ്പിനെസ്സിന് വേണ്ടി 2 ഐലൻഡാണ് മേടിച്ചത്. 2 ഐലൻഡ് മലേഷ്യയിലെ 2 ഐലൻഡ് മേടിച്ചിരിക്കുന്നു. ഈ ഒക്ടോബറിൽ നമ്മുടെ TSIP ട്രിപ്പ്, നമ്മൾ ട്രിപ്പ് പോകുന്നത് നമ്മുടെ സ്വന്തം ഐലൻഡിലേക്കാണ് അല്ലേ. അവിടെ വാട്ടർ ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് തങ്ങാം. ലോകം മുഴുവൻ കമ്പനി അത്തരത്തിലുള്ള
കേന്ദ്രങ്ങൾ ഒരുക്കുകയാണ്. അതിനൊക്കെ പി വി ഉണ്ട്, പോയിന്റ് ഉണ്ട്, ആ ബിസിനസ്സിലേക്കും കടക്കുന്നു എന്ന് പറഞ്ഞാല് വളരെ വ്യക്തിയായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ധാരാളം പ്രോഗ്രാംസ് ഡി എക്സിന്റെ വരികയാണ്. അത്തരത്തിൽ ശക്തമായിട്ടുള്ള ഒരു പ്രസ്ഥാനം അതിലാണ് നമ്മൾ വന്നിരിക്കുന്നത്.